ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് രോഗികൾ വന്ന് പറയുന്നതാണ് വയറുവേദന, അതിനോടൊപ്പം തന്നെ നെഞ്ചെരിച്ചിൽ, പുളിച്ച തകട്ടൽ, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ. ഇതൊരു പക്ഷേ ഒരു പരിധിവരെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം. ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് ഗ്യാസ്ട്രൈറ്റിസ്, അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, എന്തുകൊണ്ടൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെ നോക്കാം. എന്താണ് ഗ്യാസ്ട്രൈറ്റിസ്? നമ്മുടെ ആമാശയത്തിനെ കവർ ചെയ്യുന്ന ഒരു ചെറിയ മ്യൂക്കോസൽ ലൈനിങ് ഉണ്ട്. അതിനുണ്ടാവുന്ന നീർക്കെട്ടുകളെയാണ് നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി, നമ്മൾ ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സോ. ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, ക്യൂ വൺ ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് രോഗികൾ വന്ന് പറയുന്നതാണ് വയറുവേദന, അതിനോടൊപ്പം തന്നെ നെഞ്ചെരിച്ചിൽ, പുളിച്ച തകട്ടൽ, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ. ഇതൊരു പക്ഷേ ഒരു പരിധിവരെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം. ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് ഗ്യാസ്ട്രൈറ്റിസ്, അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, എന്തുകൊണ്ടൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെ നോക്കാം. എന്താണ് ഗ്യാസ്ട്രൈറ്റിസ്? നമ്മുടെ ആമാശയത്തിനെ കവർ ചെയ്യുന്ന ഒരു ചെറിയ മ്യൂക്കോസൽ ലൈനിങ് ഉണ്ട്. അതിനുണ്ടാവുന്ന നീർക്കെട്ടുകളെയാണ് നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി, നമ്മൾ ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സോ അതുപോലെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ഒരുപാട് അച്ചാർ, സ്പൈസി ഫുഡുകൾ കൂടുതലായി കഴിക്കുന്നതുകൊണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് വരാം. അതുപോലെ തന്നെയാണ് പുകവലി, മദ്യപാനം. നമ്മൾ ചില മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട്, ചില മരുന്നുകൾ കഴിക്കുന്നത് വഴി നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം. ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അതായത് നമ്മുടെ വയറിനെതിരെ നമ്മുടെ ശരീരം തന്നെ പ്രവർത്തിക്കും, അങ്ങനെ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം. അതുപോലെ എച്ച് പൈലോറി ഇൻഫെക്ഷൻ, എച്ച് പൈലോറി എന്ന് പറയുമ്പോൾ ഹെലിക്കോബാക്ടർ പൈലോറി, ഇതുണ്ടാക്കുന്ന ഇൻഫെക്ഷൻ വഴി നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം. മെൻ്റൽ സ്ട്രെസ്, ചില ടെൻഷൻസോ സ്ട്രെസ്സോ ഒക്കെ ഉള്ളവരിലും നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം. ഇതുപോലെ തന്നെ ബൈൽ റിഫ്ലക്സും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാൻ ഒരു കാരണമാണ്. ബൈൽ റിഫ്ലക്സ് എന്ന് പറയുമ്പോൾ നോർമലി പാൻക്രിയാസിൽ നിന്ന് പിത്തരസം നമ്മുടെ കുടലിലോട്ടാണ് പോവുക, അത് തിരിച്ച് ആമാശയത്തിലേക്ക് വരുന്നത് വഴി ഉണ്ടാവുന്ന ബൈൽ റിഫ്ലക്സ് വഴി നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവും. ഇതുപോലെ അമിതവണ്ണം കാരണവും നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാം. ഇനി എന്തൊക്കെയാണ് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ വയറുവേദന. വയറുവേദന നമ്മുടെ മുകൾ ഭാഗത്ത്, നമ്മുടെ പുക്കളുടെ ആ ഏരിയയിലായിരിക്കും വേദന. വേദനയോടൊപ്പം തന്നെ നെഞ്ചെരിച്ചിൽ, പുളിച്ച തകട്ടൽ, അതുവഴി തന്നെ നമുക്ക് തൊണ്ടയ്ക്ക് എപ്പോഴും എന്തോ ഇരിക്കുന്ന പോലെ ഒരു ഇറിറ്റേഷൻ തോന്നാം. അത് ഈ നെഞ്ചെരിച്ചിലൊക്കെ ഉണ്ടാവുന്നതും ഉണ്ടാവാം. ഒരു ഡ്രൈ കഫായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഗ്യാസ്ട്രൈറ്റിസ് നല്ലോണം അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ വായിൽ ഒരു പുളിപ്പുള്ള രസം അങ്ങനെ തോന്നാം. ചില പല്ല് തേക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഓക്കാനം വരാം, ഛർദ്ദിൽ വരാം. നമ്മുടെ ഭക്ഷണമൊക്കെ വേണ്ടാത്ത പോലെ തോന്നുന്നതുകൊണ്ട് നമ്മുടെ ശരീരമൊക്കെ അങ്ങ് മിലിയാൻ തുടങ്ങും. അതിനോടൊപ്പം തന്നെ ദഹനമൊന്നും പ്രോപ്പറായിരിക്കില്ല. ദഹനം പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ ഗ്യാസിൻ്റെ ശല്യം കൂടുതലായിരിക്കും. കീഴ്വായു ശല്യം, അതുപോലെ തന്നെ എപ്പോഴും ഏമ്പക്കം വരിക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കാണാം. ഇങ്ങനെ വയറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് മെൻ്റലി അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒരുപാട് ടെൻഷൻസ് വന്ന് നമുക്ക് കൂടുതൽ വീണ്ടും കണ്ടീഷൻ വേഴ്സൺ ചെയ്യാനേ സാധിക്കുള്ളൂ. ഇനി ഗ്യാസ്ട്രൈറ്റിസ് തന്നെ പല തരത്തിലുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും മൂന്ന് ടൈപ്പാണുള്ളത്: അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ്, ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ്, മൂന്നാമത്തത് അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ്. ഇനി നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ്. അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പേര് പറയുമ്പോൾ തന്നെ പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിച്ച് അത് വയറിന് പിടിക്കാതെ വരുന്നതുകൊണ്ട് ഗ്യാസ്ട്രൈറ്റിസ് വരാം. ചിലപ്പോൾ വേറെ ഏതൊരു അസുഖത്തിന് പെട്ടെന്ന് മരുന്ന് കഴിക്കേണ്ടി വന്നതുകൊണ്ട്, ചിലപ്പോൾ ചില മെൻ്റൽ സ്ട്രെസ്സുകൾ, പെട്ടെന്ന് ഉണ്ടാവുന്ന എന്തെങ്കിലും സ്ട്രെസ്സ് കൊണ്ട്, അതൊക്കെ കൊണ്ട് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് വരാം. ഇതിനെ നമ്മൾ അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയും. ഇതും തുടക്കത്തിൽ ഒരു വയറുവേദനയായിട്ട് കാണിക്കാം. അതിന് ഒപ്പം തന്നെ ഓക്കാനം, ഛർദി, അതുപോലെ ദഹനത്തിനുള്ള ഇംപ്രോപ്പറായിട്ട് വരുന്നതുകൊണ്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കൂടുതൽ കാണാം. കൂടുതൽ ബുദ്ധിമുട്ടായി പറയുന്നത് വയറുവേദനയും ഓക്കാനവും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുമാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ്. ഈ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം നീണ്ടു നിന്നിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ്. ഈ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസിനെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുക. ഇവിടെ നമ്മുടെ വയറിൻ്റെ സെൽസിന് വേണ്ടി, ആമാശയത്തിലെ കോശങ്ങൾക്കെതിരെ തന്നെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുക. അതുകൊണ്ട് ആ കോശങ്ങൾ നശിക്കും. അങ്ങനെ കോശങ്ങൾ നശിക്കുന്നത് വഴി അവിടെ നമുക്കറിയാം, ആമാശയത്തിൻ്റെ കോശങ്ങളിൽ നിന്ന് നമുക്ക് ശരീരത്തിന് അല്ലെങ്കിൽ ചില അബ്സോർപ്ഷനൊക്കെ വേണ്ടി പല ഫാക്ടറുകളും ഉണ്ട്. ഉദാഹരണത്തിന് ഇൻട്രൻസിക് ഫാക്ടർ എന്ന് പറയും. ഈ ഇൻട്രൻസിക് ഫാക്ടറാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ ബി ട്വൽവിനെ അബ്സോർബ് ചെയ്യുന്നത്. നമ്മുടെ ഇൻട്രൻസിക് ഫാക്ടർ നശിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ബി ട്വൽവിനെ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യില്ല.
ഇങ്ങനെ വൈറ്റമിൻ ബി ട്വൽവ് കുറയുന്നത് വഴി നമുക്ക് വിളർച്ച വരാം. നമ്മുടെ ആർ ബി സി ഒന്നും പ്രോപ്പറായിട്ട് ഉണ്ടാവാതെ വന്ന് നമുക്ക് വിളർച്ച വരെ വരാം. ചിലപ്പോൾ വിളർച്ച കാണുമ്പോഴായിരിക്കും, കാരണം അന്വേഷിക്കുമ്പോഴായിരിക്കും നമുക്കിങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നത്. ഇനി ക്രോണിക്കിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ടൈപ്പാണ് എച്ച് പൈലോറി ഇൻഫെക്ഷൻ. എച്ച് പൈലോറി എന്ന് പറഞ്ഞാൽ ഹെലിക്കോബാക്ടർ പൈലോറി. ഈ ഇൻഫെക്ഷൻ ഇവരുടെ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്ന ഗ്യാസ്ട്രൈറ്റിസ്. ഇത് മെയിൻലി കാണുന്നത് നമ്മുടെ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കമുള്ള ഏരിയയിലൊക്കെയാണ്. കൂടുതലും ഈ ചേരി പ്രദേശങ്ങളിലൊക്കെ കുഞ്ഞു കുട്ടികളിലാണ് ഇത് കൂടുതലും സ്പ്രെഡ് ചെയ്യുന്ന കാണുന്നത്. ഇപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ശർദ്ദിൽ അല്ലെങ്കിൽ മലം വഴി ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ഓർഗാനിസം പുറത്ത് വരുന്നത് നമുക്ക് ആ കുട്ടികളൊക്കെ അറിയാതെ കോണ്ടാക്ട് വന്ന് അതിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാം. കൂടുതലും അതുകൊണ്ട് തന്നെ കുട്ടികളെയും അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. ഈ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ വയറുവേദനയും എരിച്ചിലും പൊളിച്ചു തകട്ടലും ഒക്കെ കാണാറുണ്ട്. ഇതോടൊപ്പം തന്നെ ഛർദ്ദിലും വളരെ കോമൺ ആണ് എച്ച് പൈലോറി ഇൻഫെക്ഷനിൽ. ഇനി ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസിലൊക്കെ വരുന്ന അവസാനത്തെ ഒരു ടൈപ്പാണ് റിയാക്റ്റീവ് ഗ്യാസ്ട്രൈറ്റിസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോണ്ടാക്ട് വരുന്നത് വഴി ഉണ്ടാവുന്നതാണ്. ഇപ്പം നമുക്കറിയാം ചില മെഡിസിൻസൊക്കെ ചിലർ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് വഴി അവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് വരുന്നത്. ചിലരൊക്കെ ആണെങ്കിൽ എന്നും ഇങ്ങനെ അച്ചാർ കുറച്ച് കുറച്ചാണെങ്കിലും സ്ഥിരമായിട്ട് കഴിക്കും. ഇത് കണ്ടിന്യൂസ് ആവുന്നത് വഴി നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് വരാം. അതുപോലെ മദ്യപാനികൾ തുടങ്ങുമ്പോൾ ഒരു കുറച്ച് ഒരു ക്വാണ്ടിറ്റിയിലായിരിക്കും തുടങ്ങുക. അതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസും പ്രോഗ്രസ് ചെയ്ത് വരും. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിനാണ് നമ്മൾ റിയാക്റ്റീവ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുക. ഇതിൽ കണ്ടീഷൻ ഇപ്പോൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വയറുവേദനയും ഛർദിയും ഓക്കാനും നെഞ്ചരിച്ചിലും വിശപ്പില്ലായ്മയും ഒക്കെ കാണാം. അതിനോടൊപ്പം തന്നെ മലത്തിൽ രക്തം പോകുന്നതായി കാണാം. അപ്പോഴൊക്കെയാണെങ്കിലും ചിലപ്പോൾ നമ്മൾ കൂടുതൽ അതിനൊരു ശ്രദ്ധ നൽകുക. അപ്പോഴായിരിക്കും ഈ ഇത് കണ്ടീഷൻ പ്രോഗ്രസ് ചെയ്തിട്ടും ഉണ്ടാവും. ഇനി മൂന്നാമത്തെ ടൈപ്പ് അല്ലെങ്കിൽ അവസാനത്തെ ടൈപ്പാണ് അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ്. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ഓട്ടോ ഇമ്മ്യൂൺ കൊണ്ടോ അല്ലെങ്കിൽ എച്ച് പൈലോറി ഇൻഫെക്ഷൻ കൊണ്ടോ വരാം. ഇങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ സിംപ്റ്റംസ് ഒന്നും പുറത്ത് കാണിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിനെപ്പറ്റി വലിയ ബോധേർഡ് ആയിരിക്കില്ല, നമ്മൾ അറിയാതെ പോകും. ഇത് കണ്ടീഷൻ പ്രോഗ്രസ് ചെയ്ത് അത് നമ്മൾ കൂടുതൽ വർഷമാകുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാക്കുന്ന ഇൻട്രൻസിക് ഫാക്ടറൊക്കെ ഉൽപ്പാദനം കുറയും. അങ്ങനെ ഇൻട്രൻസിക് ഫാക്ടർ കുറയുമ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ഒന്നും ശരീരത്തിൽ ആവശ്യത്തിന് കിട്ടില്ല. വൈറ്റമിൻ ബി ട്വൽവ് കുറയുന്നത് വഴി ആർ ബി സികളുടെ പ്രൊഡക്ഷൻ നടക്കില്ല. അങ്ങനെ നമുക്ക് രക്തക്കുറവുണ്ടാവാം. ഈ ചിലപ്പോൾ ചില രോഗികളൊക്കെ രക്തക്കുറവിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ കാരണം തപ്പി പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട് എന്ന് തന്നെ അറിയാം. ഇപ്പോൾ പേഷ്യൻ്റ് വരുമ്പോൾ അവർക്ക് വിളർച്ച കാണാം, നെഞ്ച് വേദന അല്ലെങ്കിൽ നെഞ്ചിന് ഇടുപ്പ്, ചെവിയിലൊരു മൂളൽ അല്ലെങ്കിൽ തലവേദന എന്നൊക്കെ പറഞ്ഞായിരിക്കും വരിക. നമ്മൾ നോക്കുമ്പോൾ വിളർച്ചയാണെന്ന് കരുതി അതിന് വേണ്ടിയിട്ട് മെഡിസിൻസ് ആദ്യം കൊടുക്കും. പക്ഷേ അതൊന്നും ഒരു റിസൾട്ട് കിട്ടില്ല. മെഡിസിൻ നിർത്തുമ്പോൾ വീണ്ടും അനീമിയായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൂട്ട് കോസ് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഗ്യാസ്ട്രൈറ്റിസ് മൂലമായിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് ഗ്യാസ്ട്രൈറ്റിസിനെയാണ് നമ്മൾ അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷനാണ് ഗ്യാസ്ട്രൈറ്റിസ് മൂലം ഉണ്ടാകുന്നത് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ അനീമിയ അല്ലെങ്കിൽ വിളർച്ചയാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കിട്ടാതെ വരുന്നത് മൂലം ആർ ബി സിയുടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ആർ ബി സിയുടെ പ്രൊഡക്ഷൻ നടക്കാത്തത് കൊണ്ട് നമുക്ക് വിളർച്ച വരുന്നു അല്ലെങ്കിൽ രക്തക്കുറവുണ്ടാവുന്നു. രണ്ടാമത്തേതാണ് പെപ്റ്റിക് അൾസർ. ഈ ഗ്യാസ്ട്രൈറ്റിസ് നമ്മൾ വേണ്ട രീതിയിൽ നോക്കാതിരിക്കുമ്പോൾ അത് ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് പെപ്റ്റിക് അൾസർ ഉണ്ടാവാം. പെപ്റ്റിക് അൾസർ എന്ന് പറയുമ്പോൾ അത് ഒന്നെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ ആവാം അല്ലെങ്കിൽ ഡ്യുവോഡെനൽ അൾസർ ആവാം. നമുക്കിത് എങ്ങനെ തിരിച്ചറിയാം? ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറ് ഭാഗത്ത് തന്നെയായിരിക്കും അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ നേരെ ആമാശയത്തിലാണല്ലോ എത്തുക, അവിടെ നമുക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വേദനയായിരിക്കും തോന്നുക. ഇനി ഡ്യുവോഡെനൽ അൾസർ ആണെങ്കിൽ അത് നമ്മുടെ കുടൽ ഭാഗത്താണ് ബാധിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ ആയിരിക്കില്ല വേദന, അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷമാണ് വയറിൽ വേദന വരുന്നതെങ്കിൽ അത് ഡ്യുവോഡെനൽ അൾസർ ആണ്. അപ്പോൾ ഇങ്ങനെ പെപ്റ്റിക് അൾസറിന് കാരണമാകും ഈ ഗ്യാസ്ട്രൈറ്റിസ് നിലനിന്ന് പോകുന്നതുകൊണ്ട്. ഇനി മൂന്നാമത്തെയും നമ്മളെ ഏറ്റവും കുഴപ്പിക്കുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ക്യാൻസർ. ഗ്യാസ്ട്രൈറ്റിസ് ഇങ്ങനെ ചെറുതാണല്ലോ, അല്ലെങ്കിൽ ഒരു വയറുവേദനയല്ലേ, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടല്ലേ, വലിയ കാര്യമാക്കണ്ട എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത് അതൊരു ഗ്രോത്തായിട്ട് മാറും. നമുക്ക് ലിംഫോമയോ അല്ലെങ്കിൽ അഡിനോ കാർസിനോമയോ പോലെ ഉള്ള കണ്ടീഷനിലോട്ട് പോകാം. നാലാമത്തെ കോംപ്ലിക്കേഷനാണ് പെരിട്ടോണൈറ്റിസ്. പെരിട്ടോണൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിട്ടോണിയം ലെയറിന് വരുന്ന നീർക്കെട്ട്. എന്താണ് പെരിട്ടോണിയം? നമ്മുടെ ആമാശയത്തിലുള്ള എല്ലാ അവയവങ്ങളെയൊക്കെ കവർ ചെയ്യുന്ന ഒരു ലെയറാണ് പെരിട്ടോണിയം. ഇതിനുണ്ടാവുന്ന നീർക്കെട്ടാണ് പെരിട്ടോണൈറ്റിസ്. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അൾസറായിട്ട് മാറും. ഈ അൾസറിലും വേണ്ട പ്രാധാന്യം കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ അൾസർ അങ്ങ് പൊട്ടും. അൾസർ പൊട്ടുന്നത് വഴി നമ്മുടെ ആമാശയത്തിലുള്ള കണ്ടൻസൊക്കെ പുറത്തെത്തും. ഇങ്ങനെ ഇത് പുറത്തെത്തുന്നത് വഴി ഇവിടെ വേറെ ബാക്ടീരിയ വൈറൽ ഇൻഫെക്ഷൻ വരാം. ഈ ഇൻഫെക്ഷൻ പസ് നിറയുന്നത് വഴിയാണ് നമുക്ക് പെരിട്ടോണൈറ്റിസിലോട്ട് പോകുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ചെറിയ നിസ്സാരമാണെന്ന് കരുതിയാലും
ഇത് നമുക്ക് മരണം വരെ കാരണമാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കോംപ്ലിക്കേഷനാണ് ഗ്യാസ്ട്രോ ഇസോഫാജിൽ റിഫ്ലക്സ് ഡിസീസ്. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ഒന്ന് നോക്കാം. ഡയറക്റ്റ്ലി ഗ്യാസ്ട്രൈറ്റിസ് ഒരിക്കലും GORD ഉണ്ടാക്കില്ല, പകരം ഇതെങ്ങനെയാണ് ഇതിന് കാരണമാകുന്നതെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ അന്നനാളത്തെയും വയറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയിൽ ഒരു സ്പിഞ്ചർ ഉണ്ട്. സ്പിഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലൊക്കെ കട്ടിയായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വാഷർ പോലെ നിൽക്കുന്ന ഒരു സർഫസ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഗാർഡ് ചെയ്ത് നിൽക്കുന്ന ഒരു മെക്കാനിസമാണ് ഈ സ്പിഞ്ചറിനുള്ളത്. നമുക്കറിയാം ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവരിൽ ഈ ഫുഡ് പാർട്ടിക്കിൾ തിരിച്ച് മുകളിലോട്ട് പുളിച്ച് തകട്ടുമ്പോഴൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ കയറുന്നത് വഴി ഈ സ്പിഞ്ചറിന് നാശം സംഭവിക്കുന്നു. അങ്ങനെ ആ ഗാർഡിങ് മെക്കാനിസം പോവുകയും അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് ഗ്യാസ്ട്രോ ഈസോഫാജിൽ റിഫ്ലക്സ് ഡിസീസ്. ഗ്യാസ്ട്രൈറ്റിസ് ഒരിക്കലും ഡയറക്റ്റ്ലി GORDക്ക് കാരണമാവില്ല, അതിൻ്റെ ചില ലക്ഷണങ്ങളാണ് നമ്മളെ GORDയിലോട്ട് നയിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെ ടെസ്റ്റ് വഴിയാണ് ഗ്യാസ്ട്രൈറ്റിസിനെ ഉറപ്പിക്കുക എന്ന് നോക്കാം. ഏറ്റവും ഫസ്റ്റ് വണ്ണാണ് എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ്, അതിൻ്റെ അറ്റത്തൊരു ലെങ്സ് ഉണ്ടാവും. നമ്മളത് സോളോ ചെയ്യുക. അത് നമ്മൾ വയറിലെത്തുമ്പോൾ അവിടുത്തെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. അതിനോടൊപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് കുറച്ച് സ്ക്രാപ്പിങ്സ് ഒക്കെ എടുക്കാം. അങ്ങനെ നമുക്ക് അതിനെ ബയോപ്സിക്കൊക്കെ വിടാം. അതുവഴി നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ടെസ്റ്റാണ് എക്സ്റേ. എക്സ്റേ എടുക്കുമ്പോൾ നമ്മൾ ബേരിയം ഒരു കമ്പോണൻറ്റ് സോളോ ചെയ്യാൻ തരും. അത് തന്നിട്ട് നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ നമ്മുടെ അന്നനാളത്തിൻ്റെയും ആമാശത്തിൻ്റെയും ഒരു ക്ലിയർ പിക്ചർ കിട്ടും. അങ്ങനെ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ആണോ എന്ന് ഉറപ്പിക്കാം. ഇനി മൂന്നാമത്തേതാണ് H. pylori കണ്ടുപിടിക്കുക. H. pylori കൺഫേം ചെയ്യാൻ തന്നെ മൂന്ന് ടെസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ H. pylori ആൻറ്റിബോഡീസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുക. അതുവഴി നമുക്ക് H. pylori പ്രസൻസ് ഉറപ്പിക്കാം. രണ്ടാമത് മലം ടെസ്റ്റ് ചെയ്യാൻ എടുക്കും. അപ്പോൾ മലത്തിലൂടെ നമുക്ക് H. pylori കാണാൻ പറ്റുക. അത് നമുക്ക് കൺഫർമേഷനാക്കി എടുക്കാം. മൂന്നാമത്തേതാണ് ബ്രത്ത് ടെസ്റ്റ്. ബ്രത്ത് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ടേസ്റ്റോ കളറോ ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് കാർബൺ അടങ്ങിയ ഒരു ലിക്വിഡ്, ഒരു ഫ്ലൂയിഡ് കുടിക്കാൻ തരും. നമ്മളത് കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ബ്രത്ത് ഒരു ബാഗിൽ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ആ റേഡിയോ ആക്റ്റീവ് കാർബണിൻ്റെ പ്രസൻസ് കാണിക്കുകയാണെങ്കിൽ അതിൽ H. pylori ഉണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ നമുക്ക് H. pylori കൺഫർമേഷൻ ചെയ്യാം. ഗ്യാസ്ട്രൈറ്റിസ് ഒന്നും ഒരു വലിയ രോഗമായിട്ട് ആരും കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ട പ്രാധാന്യമൊന്നും കൊടുക്കില്ല. പക്ഷേ അത് പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് സിംറ്റംസ് അല്ലെങ്കിൽ വേറെ കോംപ്ലിക്കേഷനോടൊക്കെ പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി മലത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഛർദ്ദിക്കുമ്പോഴോ രക്തം കാണുകയാണ്, അതുപോലെ നമ്മുടെ ശരീരഭാരം പെട്ടെന്ന് കുറയുന്നു, കഠിനമായ ക്ഷീണം തോന്നുന്നു, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ കാണുകയും വേണ്ട ഫർദർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് എപ്പോഴും ഒരു ബെറ്റർ ഓപ്ഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് ഗ്യാസ്ട്രൈറ്റിസിനെ മാനേജ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക. ചെറിയ ചെറിയ ഇൻ്റർവെല്ലിൽ ഭക്ഷണം കൃത്യമായി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. അത് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസിന് ഒരു വലിയ കാരണം തന്നെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ഭക്ഷണം കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിലും കൃത്യസമയത്ത് കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്ന് നോക്കാം. പ്രധാനമായിട്ടും സ്പൈസി ഫുഡുകൾ, അതുപോലെ അച്ചാറുകൾ, പുളിയുള്ള ഫ്രൂട്ട്സ്, വൈറ്റമിൻ സി ഒക്കെ ഉള്ള പുളിയുള്ള ഫ്രൂട്ട്സ്, ഇതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുക. അതിനോടൊപ്പം തന്നെ ജങ്ക് ഫുഡ്സ്, ഹോട്ടലിലുള്ള ഭക്ഷണങ്ങൾ, പ്രോസസ്ഡ് ഫുഡ്, അതുപോലെ മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ, അമിതവണ്ണമൊക്കെ ഒരു കാരണമായതുകൊണ്ട് തന്നെ നമുക്ക് അരിഭക്ഷണങ്ങളും കുറയ്ക്കാം. ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം നോക്കാം. നെല്ലിക്ക, ഇഞ്ചി, മഞ്ഞൾ ഇതൊക്കെ കൂടുതലായി കഴിക്കുക. ഇതിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ആമാശയത്തിലുണ്ടാവുന്ന നീർക്കെട്ടുകളെ തടയാൻ സഹായകമാവും. അതോടൊപ്പം തന്നെ ധാരാളം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ റെഡ് മീറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. അതിന് പകരം നമുക്ക് ചിക്കൻ കഴിക്കാം. അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള ഇതൊക്കെ കഴിക്കാം. ഇനി എന്തെങ്കിലും നമ്മുടെ കോശങ്ങൾക്ക് നാശമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രോട്ടീനൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ കോശങ്ങളെ ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും. കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം ഭക്ഷണം നല്ലപോലെ തന്നെ ചവച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാവർക്കും സമയമില്ല, തിരക്കുകളുടെ ഇടയിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് ച്യൂ ചെയ്യില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ചവച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞൊരു ഒന്നര മണിക്കൂറിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. അതായത് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം വെള്ളം കുടിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണം കുറച്ചുകൂടി ഡൈല്യൂട്ട് ആവുകയാണ് ചെയ്യുള്ളൂ. അത് നമ്മുടെ ദഹനം പ്രോപ്പറായി നടക്കാൻ സഹായിക്കില്ല. അതുകൊണ്ട് എപ്പോഴും വെള്ളം കുടിക്കുക ആണെങ്കിൽ തന്നെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ വെള്ളം കുടിക്കാവൂ. ഇനി മൂന്നാമത്തെ ഫാക്ടറാണ് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ റെസ്റ്റ് എടുക്കുക, ഒന്ന് കിടക്കുക. ആ വയറ് ഫുള്ളാക്കി ഉടനെ അങ്ങ് കിടക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് പകരം നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് രണ്ടോ മൂന്നോ മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കിടക്കാൻ. അതുപോലെ തന്നെ രാത്രി കഴിക്കുമ്പം വയറ് ഫുള്ള് ലോഡ് ചെയ്തിട്ട്, എപ്പോഴും രാത്രി പറയുന്ന ഒരു അര വയറേ പാടുള്ളൂ എന്നാണ്.
പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാണ് പറയുന്നത്, ഒരു അരവയറേ രാത്രി കഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വയറ് നിറച്ച ഉടനെ കയറി കിടന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതോടൊപ്പം തന്നെ പുകവലിയും മദ്യപാനം ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക. പിന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കിടക്കുമ്പോൾ തലയണ വെച്ചിട്ട് കുറച്ചൊന്ന് ബോഡി പൊക്കി വെച്ചിട്ട് കിടക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ആ പുളിച്ചത് കിട്ടലും നെഞ്ചരിച്ചിലും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. ഇനിയിപ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉള്ളവരാണെങ്കിൽ യോഗയോ മെഡിറ്റേഷനോ ഒക്കെ പോകുന്നത് നല്ലതാണ്. ഇനി ബോഡി വെയ്റ്റ് കൂടുതലുള്ളവരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. ദിവസം ഒരു 45 മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും കൃത്യമായിട്ട് വ്യായാമത്തിന് ചെയ്യുക. അതുപോലെ രാവിലെ എണീറ്റ് ഒരു മോർണിംഗ് വാക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ്സൊക്കെ റിലീവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ നമുക്ക് ഈ കണ്ടീഷൻ കൺട്രോൾ ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയും ലഭ്യമാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ താങ്ക് യു.